എനിക്കിപ്പോ ആ വന്നോണ്ട് ഒരു പ്രശ്നമില്ല. നീ മനസ്സിലാക്കിയിരുന്നാ മതി. ചെറുപ്പത്തില് നീ കണ്ടിട്ടുണ്ടല്ലോ, അച്ഛൻ പഠിച്ച പണി 18 നോക്കിയതാ, നേരെയായില്ല. ഇങ്ങനെ ഒരു വിത്ത് എങ്ങനെ നമ്മുടെ അമ്മയുടെ ഉള്ളിൽ മുളച്ചാവോ? നാവെടുത്താൻ നുണയെ പറയാം. അത് എന്നെ കുറിച്ച് പറയും, നിന്നെ കുറിച്ച് പറയും, നിന്റെ ഭാര്യയെ കുറിച്ചും പറയും. ഒരാഴ്ച കഴിഞ്ഞാ തിരിച്ചു പോകുന്ന ഏട്ടൻ പറഞ്ഞത്. എന്തിനധികം, ഒരാഴ്ച മതിയല്ലോ കുടുംബം കലക്കാൻ. സുരേഷ് വരുമ്പോ അവനോട് പറഞ്ഞേക്കാം, ചിലതൊക്കെ ഞാനും ചോദിപ്പിച്ചിട്ടുണ്ട്. അതെ, കണവൻ സുരേഷ് നായർ. നമ്മളെ മനസ്സിലായില്ല. ഞാൻ ഗീതയുടെ രണ്ടാമത്തെ ഏട്ടൻ രവീന്ദ്രനാഥ്. ഓ, നമ്മുടെ നാട് വിട്ടുപോയ അളിയൻ. മൂത്ത അളിയൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത്രയും നാള്? ഭീലായില്. ഇതാര്? പരിചയപ്പെട്ടോ. പിന്നെ അല്ല, അളിയൻ വന്നവരും നീ എന്താ എന്നെ വിളിച്ചൊന്ന് പറയാതിരുന്നത്? ഞാൻ മസ്കറ്റിലാ. അമ്മതേ ഇപ്പൊ വടിയാവും ഇപ്പൊ വടിയാവും എന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യമായി വരാം. ഇത്തവണയും വരവ് വെറുതെ ആവും എനിക്കറിയാം. അല്ലേ, അമ്മയ്ക്ക് നല്ല സുഖമുണ്ട്. ആ, ഞാൻ പറഞ്ഞില്ലേ എന്റെ കാശ് പോകുന്നല്ലാതെ നിന്റെ അമ്മ പോകുന്ന പ്രശ്നമില്ല. അത് വിചാരിച്ച് അടുപ്പത്ത് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക. നല്ല പണിയാണല്ലോ വെല്ലുവിളിയും കാണിച്ചത്. ഇവിടെ ഉണ്ടാവും വിചാരിച്ച് ഫുൾ സെറ്റപ്പ് ആയിട്ട് ഞാൻ വന്നു. ഒരു കമ്പനി ഇല്ലാണ്ടായല്ലോ. പുള്ളി എങ്ങനെ? എന്താ ഇത്? മോൻ ഉറങ്ങണേനു മുമ്പേ തന്റെ തിരുമോന്ത ഒന്ന് കണ്ടോട്ടെ. മോനാണോ അതോ നിനക്കാണോ എന്റെ തിരുമോന്ത കാണേണ്ടത്? അളിയോ, അളിയൻ പൂശു. മറ്റവൻ പൂശാരി ഇല്ല. ഒന്ന് പോളിയ. അളിയന്റെ കാര്യമൊക്കെ മൂത്തളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാർന്നവരുടെ അലമാരിൽ നിന്ന് നല്ല സ്കോച്ച് എടുത്ത് അളിയൻ കട്ട് കാച്ചുന്നത്. എനിക്ക് എന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഓ, ടേസ്റ്റ് ഇഷ്ടമല്ല, ഒന്ന് വിട എന്റെ അളിയ. അളിയന്റെ കഥയൊക്കെ മൂത്തളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല പുള്ളി, നമുക്കറിഞ്ഞൂടെ. ആരത്? ശ്രീധരൻ മാമയോ? കളിക്കല്ലേ. എന്തൊക്കെയുണ്ട് അവളെവിടെ? ആ ചെറിയ കാന്താരി സുജ, അവള് എവിടെ കുട്ടികളുടെ കളിക്കുക? കളി കളി, അവളെ സൂക്ഷിച്ചോ, പെസക. ഇവൻ എല്ലാരോടും ഇങ്ങനെയാ സംസാരിക്കുക? ഇതിനൊക്കെ നന്നായിട്ട് സംസാരിക്കും, രണ്ടെണ്ണാകത്ത് ചെല്ലണം. ചേറ്റ ശ്രീധരമാമ രാത്രി എങ്ങടാ? വീടടച്ച് പൂട്ടി പോന്നിട്ട് ആഴ്ച ഒന്നായി. സുജ വരുന്നില്ല, അവളെ വിടുന്നില്ല നിന്റെ മക്കള്. ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കണം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്റെ രവി. ആ ഗൾഫുകാരെ വന്ന് കേറിയ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കണം എനിക്ക് ഇഷ്ടമല്ല. അത്രക്ക് നല്ല പെരുമാറ്റം അവന്റെ. ആ ശ്രീധരമാമ, എനിക്ക് ഒരു കാര്യം അറിയണം. എന്താ അത്? പ്രേമ രവി, അഴുകി ചീയണ സാധനങ്ങളാ നമ്മൾ കുഴിച്ചുമൂടുക. കുഴിച്ചുമൂടിയത് മാന്തി നോക്കിയ ചീഞ്ഞ നാറ്റ. വേണ്ട, മൂടിയൊന്നും മാന്തണ്ട. പക്ഷെ എനിക്കതറിഞ്ഞേ പറ്റൂ. ഞാൻ സൗകര്യം പോലെ വീട്ടിലേക്ക് വരാം. അമ്മ കൂടെ മുറിയിൽ കിടക്കാൻ പറഞ്ഞു. അതിനെന്താ കിടന്നോളൂ. എനിക്ക് വലിയ സന്തോഷായി. ലേക്കിന് സുനന്ദ കുച്ച് കയറി, എനിക്ക് ഒന്നും ശരിക്കും മനസ്സിലായില്ല. പണ്ടും എനിക്ക് അതാ വിധി. കാര്യത്തോട് അടുക്കുമ്പോ സുനന്ദ പുറത്ത്, ഒരു ഡ്രസ് എടുക്കുമ്പോ പോലും അതെ, എല്ലാവർക്കും നല്ല നല്ല ഡ്രസ്, എനിക്ക് മാത്രം പൊട്ട. പഠിക്കാനാണെങ്കിൽ 24 മണിക്കൂർ പഠിപ്പന്നെ പഠിപ്പന്നെ പഠിപ്പ്. എന്നിട്ട് ബി എഡ് റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. ഇളിക്കണ്ട, അതുപോലെ തന്നെ എന്റെ കല്യാണം. പൊന്നും വേണ്ട പണവും വേണ്ട, ഞങ്ങക്ക് പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞ് നല്ല പുലിവീരന്മാര് അമ്പിള്ളേരെ തന്തമാര് എന്റെ അച്ഛന്റെ പുറകെ നടന്നതാ. അല്ലേ നീ? എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഒരു കോന്തൻ. ഞാനിത് കേക്കണം, അത്രക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ലേ എങ്ങനെട്ടാ? എന്നാൽ ഇങ്ങനെയൊക്കെ പറയാവോ സുനന്ദേച്ചി? ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ സുരേഷേ. നിനക്കറിയാലോ അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്റെ വീടും കുടുംബവും ഇട്ടെറിഞ്ഞു ഒരു കൊല്ലം ഇവിടെ വന്ന് നിക്കണം. കഴിഞ്ഞ 7 ദിവസമായി ഒരു മോളെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. അങ്ങനെ നോക്കിയതാ ഞാൻ എന്റെ അമ്മയെ. എന്നിട്ടിപ്പോ സുഖായപ്പോ അമ്മയ്ക്കിപ്പോ ഞാൻ വേണ്ട, ആ ഹിന്ദിക്കാരി മതി. നീ പറ ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ സുനന്ദേച്ചി? എനിക്ക് കണ്ണീര് കാണാൻ വയ്യ. ഇപ്പൊ കേറി എനിക്ക് ബി പി ആണോ? എന്നാ അതെടുത്ത് കുടിക്കേ. ഇത് ഷുഗറാ.